ഭാരതത്തിലെ ആദ്യ കർമ്മലിത അംഗവും കേരളത്തിലെ പ്രഥമ സന്യാസിനിയുമായ ധന്യയായ മദർ ഏലിശായുടെ ഓർമ്മകൾ വീണ്ടും അലയടിച്ചു കേരള കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ മദർ അന്ത്യവിശ്രമം കൊള്ളുന്ന വരാപ്പുഴ കോൺവെൻറ് പരിസരത്ത് കൃതജ്ഞതാ ബലിയർപ്പണം നടന്നു വാരാപ്പുഴ അതിരൂപത മെത്രാപോലിത്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു അങ്ങനെയല്ലാത്ത കാരുണ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാനും ആത്മാർത്ഥ ഞങ്ങളുടെ സർവശക്തിയോടെയും അങ്ങയെ സ്നേഹിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയോടുകൂടെ പരിശുദ്ധ ആത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രീസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിളമേ ധന്യായ മദര എലിസയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുവാനുള്ള നോവേന പ്രാർത്ഥന ഝാൻസി രൂപതയുടെ മെത്രാൻ ഡോക്ടർ പീറ്റർ പറപ്പള്ളി നിർവഹിച്ചു എലിശാമയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിനായി സമർപ്പിക്കാൻ വെമ്പൽ കൊണ്ടിരുന്നു എങ്കിലും അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടി വന്നു ആധ്യാത്മികമായ ആധ്യാത്മികമായി ഉന്നതി പ്രാപിച്ചിരുന്ന വർദ്ധി വാകയിലുമായി കുടുംബജീവിതം ആരംഭിക്കുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു കുഞ്ഞിന് ഒന്നര വയസ്സായപ്പോൾ ഭർത്താവ് രോഗബാധിതനായി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു വീണ്ടും ഒരു വിവാഹത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നപ്പോൾ എലിസമ്മ തന്നെ തന്നെ പൂർണ്ണമായി കർത്താവിന് സമർപ്പിക്കുവാൻ തീരുമാനിച്ചു എൻ്റെ അഭിപ്രായത്തിൽ കർമ്മലിത്ത വൈദികർ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളും ആധ്യാത്മികതയും വിശുദ്ധരെ കുറിച്ചുള്ള പഠനങ്ങളുമൊക്കെ നൽകിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും ആ ഒരു മദർ ഏലി പുണ്യചിത്രത്തിന്റെ അനാച്ഛാദന കർമ്മം തിരുവനന്തപുരം ലത്തീന അതിരൂപത മെത്രാപ്പൂരിത്ത ഡോക്ടർ തോമസ് ജെ നെറ്റോ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എട്ടാം തീയതി വത്തിക്കാനിൽ വെച്ച് മദർ ഏലിശോയെ ധന്യായി പ്രഖ്യാപിച്ച പാപ്പ ഫ്രാൻസിൻ്റെ ഡിഗ്രി ഇറ്റാലിയൻ ഭാഷയിലുള്ളത് ഓസീഡി സഭയുടെ പ്രൊവിൻഷ്യൽ ഫാദർ അഗസ്റ്റിൻ മുള്ളൂരും മലയാള പരിഭാഷ വരാപ്പുഴ അതിരൂപത ചാൻസലർ ഫാദർ എബിജിൻ അറയ്ക്കലും വായിച്ചു മദർ എലിശോയുടെ നാമത്തിലുള്ള സ്ത്രീ ശാക്തീകരണ അവാർഡ് കുളിയത്ത് ലീമ പീറ്ററിന് വരാപ്പുഴ അതിരൂപത മുൻ മെത്ര ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ നൽകി മദർ എലിശോയുടെ വിശുദ്ധ വചനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം കോട്ടപ്പുറം രൂപത മുൻ മെത്രാൻ ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി നിർവഹിച്ചു സിസ്റ്റർ സൂസി രചിച്ച മദർ ഏലിഷ പുണ്യസരണിയുടെ അനശ്വര പ്രയാണം എന്ന പുസ്തകം സുൽത്താൻബേഡ് രൂപതാ മെത്രാൻ ഡോക്ടർ ആന്റണി സ്വാമി പീറ്റർ അബീർ പ്രകാശനം ചെയ്തു